ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് അമല യൂണിറ്റ് പറ കോവിഡിനുള്ള പ്രതിരോധം എന്താ വാക്സിൻ 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 എടുത്തോ കള്ള ഞാൻ രണ്ട് തരം എടുത്തതാ ഒന്ന് കോവിഡിനുള്ള മറ്റേതോ അത് സാമ്പത്തിക സാമ്പത്തിക കെഎസ്എഫ്ഇ ഭദ്രത സ്മാർട്ട് സിറ്റികൾ ആരോഗ്യത്തിന് കെഎസ്എഫ്ഇയുടെ വാക്സിൻ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പന്ത്രണ്ട് ഞായറാഴ്ച കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി ജൂനിയർ വാറൻ ഓഫീസർ എ പ്രദീപിനെ ജന്മനാട് കണ്ണീരോടെ വിടനൽകി സൈനിക ബഹുമതികളോടെ സംസ്കാരം തൃശൂരിലെ പുന്നുകരയിലെ വീട്ടുവളപ്പിൽ നടന്നു പ്രദീപിന്റെ മകൻ ദക്ഷിണദേവാണ് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് സംസ്ഥാന സർക്കാരിന് വേണ്ടി കേരള പോലീസ് അന്തിമോപചാരം അർപ്പിച്ചു കേരള പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് പിന്നാലെ വ്യോമസേന ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരം അർപ്പിച്ചു സംസ്കാരത്തിന് മുമ്പായി പ്രദീപിന്റെ യൂണിഫോം വ്യോമസേന കുടുംബത്തിന് കൈമാറി പ്രദീപ് പഠിച്ച പുത്തൂർ സ്കൂളിൽ നടന്ന പൊതുദർശനത്തിലും വീട്ടിലും ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് രാജ്യത്ത് ഏറ്റവുമധികം കോവിഡ് മരണം സംഭവിച്ച രണ്ടാമത്തെ സംസ്ഥാനമായി കേരളം സർക്കാർ കണക്ക് പ്രകാരം നാൽപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചോ അതിനെ തുടർന്നുള്ള ശാരീരിക അവശ്യതകളെ തുടർന്നോ മരിച്ചത് കോവിഡ് കണക്കുകളിൽ ഉൾപ്പെടാതിരുന്ന മരണങ്ങൾ അപ്പീൽ വഴി സ്ഥിരീകരിച്ചതോടെയാണ് മരണനിരക്ക് ഉയർന്നത് ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് മരണം ആരോഗ്യ വകുപ്പ് പൂർത്തിവെക്കുകയോ മരണം കോവിഡ് കണക്കിൽ ഉൾക്കൊള്ളിക്കാതെ ഒഴിവാക്കിയെന്നുമുള്ള പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് തെളിഞ്ഞെന്നും റിപ്പോർട്ടുകൾ ചർച്ചയോ അനുനയ നീക്കങ്ങളോ ഇല്ലാതെ രണ്ടാം ദിവസവും ശക്തമായി തുടർന്ന് സംസ്ഥാനത്തെ പി ഡോക്ടർമാരുടെ സമരം ചെയ്യാനുള്ളതെല്ലാം ചെയ്തെന്ന് സർക്കാരും സർക്കാരിനെ ഭീഷണിയുടെ സ്വരമെന്ന നിലപാടിൽ സമരക്കാരും എത്തിനിൽക്കുകയാണ് സമരം തുടർന്നാൽ മിക്ക മെഡിക്കൽ കോളേജുകളിലും വിദഗ്ധ ചികിത്സയും അത്യാഹിത വിഭാഗങ്ങളും പ്രതിസന്ധിയിലാവുമെന്നതാണ് സ്ഥിതി ഇടമലക്കുടിയിലെ ആദിവാസികൾ ചരിത്രബോധമില്ലാത്ത വിഡ്ഢികളാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എം മണി ഇടമലക്കുടിയെ ഇടമലക്കുടിയാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് ഇപ്പോൾ ബി ജെ പി ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇനിയുള്ള വികസനം അവർ തന്നെ ചെയ്യട്ടെയെന്നും അദ്ദേഹം മൂന്നാറിൽ നടന്ന സി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു കോഴിക്കോട് വക്കഫ് സംരക്ഷണ റാലിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായിക്കെതിരെ കേസെടുത്തു സംഘർഷമുണ്ടാക്കുന്ന തരത്തിൽ പ്രകോപനപരമായി പ്രസംഗിച്ചുവെന്നാണ് കേസ് സി പി ഐ എം പരപ്പരങ്ങാടി ലോക്കൽ കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ എ പി നൽകിയ പരാതിയിൽ കോഴിക്കോട് വെള്ളയിൽ പോലീസാണ് കേസെടുത്തത് ഐ പി സി നൂറ്റി അമ്പത്തിമൂന്നാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് വഖഫ് സംരക്ഷണ റാലിയിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഇവർ പോലും നിങ്ങളുടെ കേസ് ആര് പരിഗണിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണോ ചെയ്യാനുള്ളത് ചെയ്യേ ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു ലീഗിന്റെ ബോധ്യം ആര് പരിഗണിക്കുന്നുവെന്നും നിങ്ങൾ ആകുന്നത് ചെയ്യൂ എന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ നടത്തിയ പ്രസംഗത്തിൽ ലീഗിനെ വെല്ലുവിളിച്ചിരുന്നു അതിന് മറുപടിയായാണ് ഫിറോസിന്റെ ഫേസ്ബുക്ക് കുറി കോഴിക്കോട് വക്കഫ് സംരക്ഷണ റാലിയിലെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കേസെടുത്തതിനെതിരെ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും തിരൂരങ്ങാടി എം എൽ എയുമായ കെ പി എ മജീദ് രംഗത്ത് നായനാരുടെ പോലീസിന്റെ തോക്കിനു മുന്നിൽ നെഞ്ചു വിരിച്ചവരുടെ പിന്മുറക്കാരെ പിണറായി ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ടെന്ന് മജീദ് പറഞ്ഞു സമര പോരാട്ടത്തിൽ ഇടനഞ്ചിലേക്ക് വെടിയേറ്റിട്ട് പിന്തിരിഞ്ഞോടാത്തവരാണ് മുസ്ലിം ലീഗുകാരെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വഖഫ് നിയമന കാര്യത്തിൽ പള്ളികളിൽ പ്രതിഷേധം വേണ്ടെന്ന് തീരുമാനമെടുത്തതിന്റെ പേരിൽ തന്നെ ചിലർ യൂദാസ് എന്ന് വിളിക്കുന്നുണ്ടെന്നും അത് കാര്യമാക്കുന്നില്ലെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യു എയിൽ ഒരു പൊതുപരിപാടിയിലാണ് ലീഗിന്റെ പേരെടുത്ത് പറയാതെയുള്ള പ്രതികരണം തീരുമാനം തനിച്ച് എടുത്തതാണെന്ന് പ്രചരിപ്പിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതായും ജിഫ്രി തങ്ങൾ പറഞ്ഞു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ പ്രതിഷേധം സംഘടിപ്പിക്കില്ലെന്നുള്ള തീരുമാനം തന്റേത് മാത്രമായിരുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെയെല്ലാം പാപികളായി കാണുന്ന നേതാക്കളാണ് മുസ്ലിം ലീഗിലുള്ളതെന്ന് വയനാട്ടിലെ മുൻ യൂത്ത് ലീഗ് നേതാവ് പി പി ഷൈജൽ ഇക്കാലത്തും സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മാനിക്കാത്തതിനെ ഉത്തമ ഉദാഹരണമാണ് ഹരിതയിലെ മുൻ നേതാക്കളെ അപമാനിച്ചയാൾ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നതെന്നും ഷൈജൽ പറഞ്ഞു ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ചൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവരെയൊക്കെ പാപികളായി മുദ്രകുത്തുകയാണ് ചെയ്യുക തനിക്കെതിരെ നടന്നതും അത്തരം രീതികളായിരുന്നു ഈ മന്ത്രിസഭയിൽ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ് എന്നും ഷൈജൽ പറഞ്ഞു മൊഫിയ പർവിൻ കേസിൽ സമരം ചെയ്തവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടോയെന്ന് അന്വേഷിക്കുമെന്ന പോലീസ് പരാമർശത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുസ്ലിം പേരുണ്ടായാൽ തീവ്രവാദിയാക്കുന്ന മതവെറി കോൺഗ്രസുകാരോട് വേണ്ടെന്ന് സുധാകരൻ ഫേസ്ബുക്ക് പറഞ്ഞു ഇത് കേരളമാണെന്നും ഗുജറാത്ത് അല്ലെന്നും ഓർമ്മിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള പോലീസിന്റെ ശമ്പളം നാഗ്പൂരിലെ കാര്യാലയത്തിൽ നിന്നല്ലെന്നും നിങ്ങൾ തിരുത്തുമെന്നും ഞങ്ങൾ നിങ്ങളെ തിരുത്തിച്ചിരിക്കുമെന്നും പ്രസിഡന്റ് കുറിപ്പിലൂടെ പറഞ്ഞു നീ ഇതുവരെ പാത്രങ്ങളിൽ ബാക്ടീരിയ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി എക്സോയിൽ ുംബി കർഷക സമരം വിജയിച്ചതിനെ തുടർന്ന് സമര കേന്ദ്രമായ ദില്ലിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന കർഷകർക്ക് പുഷ്പവൃഷ്ടി ഹരിയാന പഞ്ചാബ് അതിർത്തിയിലെ ശംബു ബോർഡറിൽ വെച്ചാണ് വിമാനത്തിൽ നിന്നും പുഷ്പവൃഷ്ടി നടത്തിയത് വിദേശ ഇന്ത്യക്കാരാണ് വിമാനം സംഘടിപ്പിച്ച് പുഷ്പവൃഷ്ടി നടത്തിയത് ഒരു വർഷം നീണ്ട സമരത്തിനൊടുവിലാണ് കർഷകർ വീടുകളിലേക്ക് മടങ്ങിയത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രകാരം വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ സ്വകാര്യ കമ്പനികളോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സി എസ് ആർ നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപിക്കുന്നിടത്ത് സമവായം ഉണ്ടാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുന്ന മേഖലകളിലെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ ആരംഭിക്കാൻ പോകുകയാണെന്നും മന്ത്രി പറഞ്ഞു നാഗാലാന്റിലെ മോൺ ജില്ലയിൽ സുരക്ഷാസേനയുടെ വെടിയേറ്റ ഗ്രാമീണർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാക്കെതിരെ വൻ പ്രതിഷേധം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പരാമർശങ്ങൾക്ക് മാപ്പു പറയണമെന്നും ഔസ്പ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടത്തിയത് വിഷയത്തിൽ അമിത്ഷാ നടത്തിയ പ്രസ്താവന കെട്ടിച്ചമച്ചതാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു കോണിയക് യൂണിയനാണ് പ്രതിഷേധം നടത്തിയത് കഴിഞ്ഞയാഴ്ച തെറ്റിദ്ധാരണ മൂലം സൈനികർ നടത്തിയ വെടിവയ്പ്പിൽ ജില്ലയിലെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ പ്രത്യേക സൈനികാധികാര നിയമം പിൻവലിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ വേഗം കൂട്ടിയതുകൊണ്ടാണ് ഗ്രാമവാസികളുമായി പോയ ട്രക്കിനു നേരെ സൈനികർ വെടിയുതിർത്തത് എന്നായിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളിലും അമിത്ഷാ പറഞ്ഞിരുന്നത് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഗ്രഹലക്ഷ്മി പദ്ധതി നടപ്പാക്കി സംസ്ഥാനത്തെ മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അയ്യായിരം രൂപ നൽകുമെന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി പ്രതിമാസം അയ്യായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്ത് നൽകും ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കോടി രൂപ വരെയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന ബജറ്റിന്റെ ആറ് ശതമാനം മാത്രമേ ഈ തുക വരികയുള്ളൂവെന്നും തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി ബംഗാളിലും സമാനമായ പദ്ധതി തൃണമൂൽ കോൺഗ്രസ് നടപ്പാക്കിയിരുന്നു അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നുള്ള ബി എസ് എഫിൻ്റെ അധികാര പരിധി വർദ്ധിപ്പിച്ചതിനെതിരെ പഞ്ചാബ് സുപ്രീം കോടതിയെ സമീപിച്ചു പതിനഞ്ച് കിലോമീറ്ററായിരുന്ന ബി എസ് എഫിൻ്റെ അധികാര പരിധി കേന്ദ്ര സർക്കാർ ഈ അടുത്ത് അമ്പത് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചിരുന്നു ഒക്ടോബർ പതിനൊന്നിന് പുറത്തിറക്കിയ വിജ്ഞാപനത്തിലൂടെ പഞ്ചാബ് അസം പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലാണ് മാറ്റം കൊണ്ടുവന്നത് ചൈനയിലെ സിൻജിയാങ് മേഖലയിൽ ഉയ്ഗൂർ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഭരണകൂടം നടത്തുന്ന ക്രൂരതകളെക്കുറിച്ച് യു എൻ റിപ്പോർട്ട് പുറത്തുവരുന്നു കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ ഉയ്ഗൂർ ട്രിബ്യൂണൽ ഈ വിഷയത്തിൽ തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇതിനെ നിശിതമായി വിമർശിച്ച് ചൈനയുടെ പ്രതികരണം വന്നതിന് പിന്നാലെയാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി തങ്ങളുടെ റിപ്പോർട്ടും ഉടൻ പുറത്തുവരുമെന്ന് അറിയിച്ചത് ചൈനയ്ക്ക് തലവേദന ഉണ്ടാക്കുന്നതാണ് യു എൻ റിപ്പോർട്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സാമ്പത്തിക തകർച്ച സൃഷ്ടിച്ച ദാരിദ്ര്യവും വരൾച്ച മൂലമുള്ള പട്ടിണിയും വ്യാപകമാകുന്നതിനിടെ അഫ്ഗാനിസ്ഥാനുള്ള സാമ്പത്തിക സഹായം തുടരാൻ ആഗോള ഫണ്ടിംഗ് ഏജൻസികളുടെ തീരുമാനം താലിബാൻ അഫ്ഗാൻ പിടിച്ചടക്കിയതിനെ തുടർന്ന് നിർത്തിവെച്ച ധനസഹായ വിതരണം തുടരാനാണ് ലോകബാങ്ക് അടക്കമുള്ള ഏജൻസികളുടെ തീരുമാനം താലിബാന്റെ വരവിനെ തുടർന്ന് മരവിപ്പിച്ച ഇരുന്നൂറ്റി എൺപത് മില്യൺ ഡോളറിന്റെ ധനസഹായം യു എൻ ഏജൻസികൾക്ക് കൈമാറുമെന്ന് ലോകബാങ്ക് അറിയിച്ചു അമേരിക്കയിലെ കെൻഡക്കിയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ അമ്പത് പേരെങ്കിലും മരിച്ചതായി ഗവർണർ ആൻറി ബഷിറെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു കെൻഡക്കിയിലെ ഗ്രേവ്സ് കൗണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് മെയ്ഫീൽഡിലും ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം വിതച്ചെന്നും ഇതിനു മുമ്പെങ്ങും ഇതുപോലെ ഒരു പ്രതിസന്ധി നേരിട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ എസ് എല്ലിൽ എ ടി കെ മോഹൻ ബഗാനെ സമനിലയിൽ പൂട്ടി ചെന്നൈയിൻ എഫ് സി ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു ലിസ്റ്റൺ കൊളോകോയിലൂടെ ആദ്യം മുന്നിലെത്തിയ എ ടി കെ ആദ്യ പകുതി തീരുന്നതിനും സെക്കൻഡുകൾക്ക് മുമ്പ് വ്ളാദിമർ കോമാൻ്റെ ഗോളിൽ ചെന്നൈയിൻ സമനിലയിൽ പൂട്ടുകയായിരുന്നു കളിയുടെ പകുതി സമയവും പത്ത് പേരായി ചുരുങ്ങിയിട്ടും ഐ എസ് എല്ലിലെ മറ്റൊരു കളിയിൽ ബാംഗ്ലൂരു എഫ് സിയെ വീഴ്ത്തി എഫ് സി ഗോവ ഒന്നിനെതിരെ രണ്ട് ഗോളിനായിരുന്നു പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനക്കാരായ ഗോവയുടെ ജയം അമ്പത്താറാം മിനിറ്റിൽ സുരേഷ് വാങ്ജാമിന്റെ ഫൗളിനെ തുടർന്ന് കയ്യാങ്കളിക്ക് മുതിർന്ന ജോർജെ ഓട്ടിസ് ചുവപ്പുകാട് കണ്ടതോടെ പത്ത് പേരായി ചുരുങ്ങിയെങ്കിലും രണ്ടാം പകുതിയിൽ ലീഡ് തിരിച്ചുപിടിച്ചാണ് ഗോവ ജയിച്ചു കയറിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയം വോൾസിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് സിറ്റി പരാജയപ്പെടുത്തിയത് മറ്റൊരു മത്സരത്തിൽ ബ്രൻഫോർഡ് വാറ്റ്ഫോർഡിനെ പരാജയപ്പെടുത്തി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് വാറ്റ്ഫോർഡിനെ പരാജയപ്പെടുത്തിയത് ശാരീരിക സുരക്ഷയ്ക്ക് കോവിഡ് വാക്സിൻ സ്മാർട്ട് സ്മാർട്ട് സാമ്പത്തിക ആരോഗ്യത്തിന് വാക്സിൻ കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ പത്തിനു മുകളിലുള്ള അഞ്ച് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി ആറ് വാർഡുകളാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അമ്പത് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അപ്പീൽ നൽകിയ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം നാൽപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ പതിനാല് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഇരുന്നൂറ് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ഇരുപത്തിയഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന നാലായിരത്തി മുന്നൂറ്റി എട്ട് പേർ രോഗമുക്തി നേടി ഇതോടെ മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ തിരുവനന്തപുരം അറുന്നൂറ്റി എൺപത്തി എറണാകുളം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് തൃശൂർ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കോഴിക്കോട് നാനൂറ്റി പതിമൂന്ന് കോട്ടയം മുന്നൂറ്റി പന്ത്രണ്ട് കൊല്ലം മുന്നൂറ്റി പത്ത് കണ്ണൂർ ഇരുന്നൂറ്റി രണ്ട് മലപ്പുറം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പത്തനംതിട്ട നൂറ്റി നാൽപ്പത്തി ആറ് ആലപ്പുഴ നൂറ്റി മുപ്പത്തൊമ്പത് ഇടുക്കി നൂറ്റി മുപ്പത്തിരണ്ട് പാലക്കാട് നൂറ്റി പത്ത് വയനാട് തൊണ്ണൂറ്റിയൊന്ന് കാസർഗോഡ് എഴുപത്തൊമ്പത് ആഗോളതലത്തിൽ ഇന്നലെ നാല് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അമേരിക്കയിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പേർക്കും ഇംഗ്ലണ്ടിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തിമൂന്ന് പേർക്കും റഷ്യയിൽ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് പേർക്കും ഫ്രാൻസിൽ അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് പേർക്കും ജർമ്മനിയിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കും ഇറ്റലിയിൽ ഇരുപത്തൊന്നായിരത്തി നാൽപ്പത്തിരണ്ട് പേർക്കും പോളണ്ടിൽ ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പേർക്കും ദക്ഷിണാഫ്രിക്കയിൽ പതിനേഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു ഇതോടെ ആഗോളതലത്തിൽ ഇരുപത്തി ആറ് ദശാംശം ഒമ്പത് ഒമ്പത് കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു നിലവിൽ രണ്ട് ദശാംശം ഒന്ന് ഒമ്പത് കോടി കോവിഡ് രോഗികൾ ആഗോളതലത്തിൽ അയ്യായിരത്തി ഇരുനൂറ്റി അമ്പത്തിനാല് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ പേരും റഷ്യയിൽ പേരും പോളണ്ടിൽ പേരും ഉക്രൈനിൽ പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ദശാംശം ഒന്ന് ഏഴ് ലക്ഷമായി ഇതോടുകൂടി ഡെയിലി ന്യൂസിൻ്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ ഇരൽ തുമ്പിൽ